ഹായ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചോക്കോവാളിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇത് കേക്ക് വെച്ചിട്ടല്ല, ഇറ്റാലിയൻ റെഡി ഫിംഗർ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് മേടിക്കാൻ നല്ല റേറ്റാണ്, അതുകൊണ്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. ഇത് വളരെ എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിനായിട്ട് 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുട്ടയുടെ വെള്ള നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് പൊടിച്ചിട്ടും ഇട്ട് കൊടുക്കാട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാട്ടോ. ഇത് 3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ കമിഴ്ത്തിയാലൊന്നും താഴെ പോകില്ല, അതുപോലെ വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി മുട്ടയുടെ മഞ്ഞ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. വാനില എസൻസ് കയ്യിലുള്ളവർ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ലൈറ്റ് കളർ ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ളയിലെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് 2-3 തവണയായിട്ട് ഇട്ട് കൊടുത്തിട്ട് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മൈദ അരിച്ചിട്ട് കൊടുക്കാം. 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇത് 3-4 പ്രാവശ്യമായിട്ട് അരിച്ചിട്ട് കൊടുത്തിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് ഈ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഇതിന് നോസിലിൻ്റെ ആവശ്യമില്ലാത്ത, ഇതിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് 1 ട്രേയില് ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തിട്ട് നീളത്തിലൊന്ന് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. ഇത് 2 തവണയായിട്ട് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൊടിച്ച പഞ്ചസാര ഒന്ന് ഒരു അരിപ്പയിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാട്ട. ഇത് ഓവനിൽ വെച്ചിട്ട് 1 20 മിനിറ്റ് കൊണ്ട് റെഡി ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കാം. ഈ ബിസ്ക്കറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിന് 1/2 കപ്പ് പാല് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സായി കിട്ടും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു കാരമൽ കോഫി മോസ് റെഡിയാക്കിയെടുക്കാനായിട്ടുണ്ട്. അതിൻ്റെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും ഇട്ട് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും പാലും കൂടി മിക്സാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കൊരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകാതെ ഇതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം.
ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം ഒരു കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലോർ മിക്സിലെ അത് ഇട്ട് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തിക്കായിട്ട് വരും. ഒരുപാട് തിക്കായാൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി ചേർക്കട്ടോ. ഞാൻ അവസാനം ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇടയ്ക്ക് ഇതൊന്ന് തിക്കായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കാൽ കപ്പ് പാൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു ബൗളിൽ ഞാനൊരു കാൽ കപ്പ് വൈറ്റ് ചോക്ലേറ്റും കാൽ കപ്പ് പാലും കൂടി ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ക്രീം ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ചെറിയൊരു ചൂടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മിക്സാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കിയെടുക്കാം. ഒരു ബൗളിൽ ഞാൻ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അര കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഇനി നമുക്ക് ചോക്കോവാള് സെറ്റാക്കിയെടുക്കാം. ലേഡി ഫിംഗർ ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള വാൾനട്ട് കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഈ ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് മിൽക്ക് മിക്സിലൊന്ന് മുക്കിയെടുത്തിട്ട് ഈ പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയറായിട്ട് ചോക്ലേറ്റ് മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ സെക്കൻഡ് ലെയർ ഒരുപാട് കട്ടിയിൽ ഒഴിക്കണ്ട കേട്ടോ. കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇതിൻ്റെ മുകളിൽ വാൾനട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ അടുത്ത ലെയറായിട്ട് ബിസ്ക്കറ്റ് വെക്കാനായിട്ട്. ഞാനിട്ടത് മാറിപ്പോയി. ബാക്കിയുള്ള ബിസ്ക്കറ്റ് കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മോസ് ഇട്ട് കൊടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് കട്ടിയായി പോകുന്നില്ല കേട്ടോ. ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി ഇത് ഒരു അരമണിക്കൂർ കൂടി ഫ്രീസറിലേക്ക് വയ്ക്കാം. കുറച്ചൊന്ന് സെറ്റായിട്ടുള്ളൂ കേട്ടോ. ഒരുപാടൊന്നും തിക്കാവില്ല. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ഫ്രീസറിലേക്ക് തന്നെ വയ്ക്കാം. അതിനുശേഷം ഇതിലേക്ക് ചെറിയൊരു ഡിസൈൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വാൾനട്ട് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നാളെ വേണട്ട കഴിക്കാനായിട്ട്. എങ്കിലേ നമുക്കിതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് അറിയാനായിട്ട് പറ്റുള്ളൂ. ഇതിപ്പോൾ കുട്ടികൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. ഒരു പെട്ടെന്ന് തന്നെ ഇത് കട്ട് ചെയ്ത് കഴിച്ചു. അപ്പോൾ പെട്ടെന്ന് കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇതുപോലെ മെൽറ്റായിട്ട് പോകുന്നത്. ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം എടുത്ത് കഴിച്ചതാണ് കേട്ടോ. കണ്ട ഇതുപോലെ ഇരിക്കണം. പിറ്റേ ദിവസം കഴിക്കുമ്പോഴുണ്ടല്ലോ ശരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടിയിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ചോക്ലേറ്റിൻ്റെ മടുപ്പൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. ഒരു നല്ല കോമ്പിനേഷനാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്കോവാളിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.